ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സില് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റ് അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ദ മെയിൻ റെഗുലേഷൻസ് പുട്ട് ഫോർവേഡ് ബൈ ദ അതോറിറ്റീസ് ഫോർ ട്രേഡിംഗ് ദ ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. എൽ സി ഗുപ്ത കമ്മിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ സെബി ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെ പല ബേസിസിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മേജർ റെഗുലേഷൻസ് ഫോർ ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എനി എക്സ്ചേഞ്ച് ഫുൾഫില്ലിംഗ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എൽ സി ഗുപ്ത കമ്മിറ്റി മേ റിപ്പോർട്ട് ഇൻ റൈറ്റിംഗ് ടു ദ സെബി ഫോർ ഗ്രാൻഡിംഗ് പെർമിഷൻ ഓർ റെക്കഗ്നീഷൻ ടു അണ്ടർടേക്ക് ദ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. അത് നമ്മൾ എൽ സി ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഏത് എക്സ്ചേഞ്ചാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ സെബിക്ക് ഇൻ റൈറ്റിങ്ങിൽ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 1956 പാസ്സാക്കിയിട്ടുള്ള സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പെർമിഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒരു സെക്യൂരിറ്റി ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യണമെങ്കിലും നിർബന്ധമായിട്ടും ലൈസൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർമിഷൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദി ടൈം ഓഫ് അപ്ലൈയിങ് ടു ദ സെബി ഫോർ ഒബ്റ്റെയിനിങ് പെർമിഷൻ the stock exchange must have a particular governing council and the representation of the trading or the clearing members shall be limited to a maximum of 40% of the total members of the governing council and otherwise the SEBI is not providing permission for undertaking the derivative transactions അക്കോർഡിംഗ്ലി. അതായത് ഞാൻ പറഞ്ഞു എൽ സി ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഉള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഡെറിവേറ്റീവ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് വേണ്ടിയിട്ട് സെബിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ സെബിയിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഗവേണിംഗ് കൗൺസിൽ, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകളിൽ 40% കൂടുതൽ ഒരു കാരണവശാലും ക്ലിയറിംഗ് ഏജൻറ്സ് ആയിട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് ഏജൻറ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ആവാനായിട്ട് പാടില്ല. ടോട്ടൽ മെമ്പേഴ്സിൽ 40% കൂടുതൽ ക്ലിയറിംഗ് ഏജൻറ്സ് ആയിട്ട് അതല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഏജൻറ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സെബിക്ക് ഈ പറയുന്ന എക്സ്ചേഞ്ചിന് ട്രേഡിംഗ് ഡെറിവേറ്റീവ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ഗ്രാൻറ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് ഷാൾ ഹാവ് എ മിനിമം ഓഫ് 50 members. 50 members എന്ന് പറഞ്ഞാൽ 50 companies എങ്കിലും അവരുടെ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മാത്രമേ ഡെറിവേറ്റീവ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദി മെമ്പേഴ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സെഗ്മെൻറ്റ് ഓഫ് ദി എക്സ്ചേഞ്ച് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. നേരത്തെ മറ്റുള്ള സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് സെബിയിൽ നിന്ന് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡെറിവേറ്റീവ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യണമെങ്കിൽ എൽ സി ഗുപ്ത കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്ക്
സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ, നേരത്തെ സാധാരണ കമ്പനികളുടെ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ലൈസൻസിൻ്റെ മുകളിൽ ഒരു കാരണവശാലും ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ബിസിനസ് ചെയ്യണമെങ്കിൽ എൽ സി ഗുപ്ത കമ്മിറ്റി പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിന് പുറമെ പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് സെബിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ്സ് ട്രേഡ് ഷാൾ ബി ത്രൂ ദ സെബി അപ്രൂവ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഓർ ഹൗസസ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ക്ലിയറിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മറ്റുള്ള സെക്യൂരിറ്റീസിൻ്റെ ക്ലിയറിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് സാധിക്കില്ല. സെബി അപ്രൂവ് ചെയ്തിട്ടുള്ള ക്ലിയറിംഗ് കോർപ്പറേഷൻസിൽ കൂടി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ കൂടി മാത്രമേ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്ന ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ് ഓർ ഡീലേഴ്സ് ആൻഡ് ക്ലിയറിംഗ് മെമ്പേഴ്സ് ആർ റിക്വയേർഡ് ടു സീക്ക് രജിസ്ട്രേഷൻ ഫ്രം സെബി. അത് ക്ലിയറിംഗ് കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ക്ലിയറിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ സ്പെസിഫൈഡ് കോർപ്പറേഷനിൽ കൂടി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ കൂടി അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഫോർ ദാറ്റ് they go get registration as brokers of the existing stock exchange. നിലവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കേഴ്സിന് പ്രത്യേകമായിട്ട് സെബി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്ലിയറിംഗ് കോർപ്പറേഷനിൽ കൂടി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ കൂടി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ ക്ലിയറൻസ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇറ്റ് ഷാൾ ബി ലിമിറ്റഡ് ടു 3 crore rupees. അതിൽ കൂടുതൽ ഒരേ സമയത്ത് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് നോൺ അലവബിൾ മൈനസ് നോൺ അലവബിൾ അസെറ്റ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 3 crore rupees എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് മൈനസ് നോൺ അലവബിൾ അസെറ്റ്സ് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 3 crore rupees ലിമിറ്റ് വരേക്ക് ക്ലിയറിംഗ് കോർപ്പറേഷന് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസസിൽ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അണ്ടർടേക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പറയുന്ന ദ മിനിമം കോൺട്രാക്ട് വാല്യൂ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 2 lakhs. അത് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4 types കോൺട്രാക്റ്റുകളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്ന് പറയുന്ന 4 types കോൺട്രാക്റ്റുകളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലേത് കോൺട്രാക്റ്റ് ആണെങ്കിലും ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 lakh rupees കുറവാവാനായിട്ട് പാടില്ല. ആൻഡ് ദർ ഈസ് സ്റ്റിപ്പുലേഷൻ ഫോർ ദി ലോഡ് സൈസ് ഓഫ് ദി ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, ഭാവം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും അതിൽ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എമൗണ്ട് ഷുഡ് ബി ദ മൾട്ടിപ്പിൾസ് ഓഫ് 100. ഇപ്പോൾ 2450 rupees അല്ലെങ്കിൽ 2,450,000 rupees എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 100 മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ അതിൻ്റെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്ന ദ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് എക്സ്പോഷർ ലിമിറ്റ്സ് ലിങ്ക്ഡ് ടു ദ ക്യാപിറ്റൽ ആഡിക്വസി ആൻഡ് മാർജിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ദ റിസ്ക് ഓഫ് ലോസ് ഓൺ ദി പൊസിഷൻ ഷാൾ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെബി ഓർ ദി എക്സ്ചേഞ്ച് ഫ്രം ദി ടൈം ടു ടൈം. അതായത് ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ്സ്, അതേപോലെ തന്നെ എക്സ്പോഷർ ലിമിറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 crore rupees എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനായിട്ടോ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് സെബിക്ക് അതല്ലെങ്കിൽ കൺസേൺഡ് എക്സ്ചേഞ്ചസിന് അതാത് സമയത്ത് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻ പ്രൊവൈഡഡ് ബൈ എൽ സി ഗുപ്ത കമ്മിറ്റി ഈസ് KYC. ഇപ്പോൾ ബാങ്കുകളൊക്കെ
ഉപയോഗിക്കുന്ന ഒരു നോംസ് എന്ന് പറയുന്നതാണ് കെ വൈ സി, നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഏജൻറ്റ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ സ്പെക്കുലേഷൻ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയുന്നത് വ്യാപകമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ടും പല ഇൻവെസ്റ്റേഴ്സിനും അവരുടെ തുക നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ബ്രോക്കേഴ്സിന് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഏജൻസിൻ്റെ കൂട്ടത്തിലല്ല അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും. അപ്പോൾ അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫണ്ട് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൺസേൺഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ വൈ സി എന്ന് പറയുന്നത് എൽ സി ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബ്രോക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഏജൻറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ കെ വൈ സി ഫോം നിർബന്ധമായിട്ട് സെബിക്ക് കൊടുത്തിട്ട് അവർ അപ്രൂവ്ഡ് ഏജൻറ്റ്സ് ആണ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ബ്രോക്കേഴ്സ് ആണ് എന്നുള്ള ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് സെബി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി നെക്സ്റ്റ്, എ സ്റ്റോക്ക് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആൻഡ് ടു ബിക്കം ഇറ്റ് എലിജിബിൾ ദ ഫോളോയിങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ നമ്മൾ സാധാരണ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ, സ്റ്റോക്ക് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ കുറേയേറെ ബി എസ് സി എൻ എസ് സി എന്നൊക്കെ പറയുന്ന അപ്രൂവ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റോക്കിൻ്റെ രൂപത്തിലാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ഫോളോ ചെയ്യേണ്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് പറഞ്ഞ് ദ സ്റ്റോക്ക് ഷുഡ് ഫിഗർ ഇൻ ദി ടോപ്പ് 500 സ്റ്റോക്സ് ഇൻ ടേംസ് ഓഫ് ആവറേജ് ഡെയിലി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് ആവറേജ് ഡെയിലി ട്രേഡഡ് വാല്യൂ ഇൻ ദ പ്രീവിയസ് 6 months ഓൺ എ റോളിംഗ് ബേസിസ്. എന്നാലും നമ്മൾ പറഞ്ഞു 223 സ്റ്റോക്കുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും ആദ്യത്തെ 500 സ്റ്റോക്കുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി വിൽപ്പന നടത്താനായിട്ട് ഏൽപ്പിക്കുന്ന ഡെറിവേറ്റീവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. റോളിംഗ് ബേസിസിലാണ് വരുന്നത്. 6 months കണക്ക് എടുക്കുന്ന സമയത്ത് റോളിംഗ് ബേസിസിൽ ടോപ്പിൽ വരുന്ന 500 ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സെക്യൂരിറ്റി എങ്കിൽ മാത്രമേ സ്റ്റോക്ക് എന്ന് പറയുന്ന ക്രൈറ്റീരിയയുടെ ബേസിസിൽ അതിന് ലൈസൻസ് കിട്ടി അത് ഡെറിവേറ്റീവ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് ഫോർ എ സ്റ്റോക്ക് ടു ബി എലിജിബിൾ ദ മീഡിയൻ ക്വാർട്ടർ സിഗ്മ ഓർഡർ സൈസ് ഓവർ ദി ലാസ്റ്റ് 6 months ഷുഡ് ബി നോട്ട് ലെസ് ദാൻ ₹1 lakh. 100,000 രൂപയേക്കാൾ കുറവ് വരുന്ന ഒരു സെയിൽസ് ടെൻഡൻസിയാണ് കഴിഞ്ഞ 6 months ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഓപ്ഷനിൽ നിലനിൽക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക് ഒരു കാരണവശാലും സ്റ്റോക്ക് ഓപ്ഷൻ സെക്യൂരിറ്റീസ് ആയിട്ട് ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വിൽപ്പന നടത്താനായിട്ട് സാധിക്കില്ല. അടുത്തോട് പറയുന്ന ദർ ആർ മാർക്കറ്റ് വൈഡ് ലിമിറ്റ്സ് ഓൾസോ, മാർക്കറ്റ് വൈഡ് ആക്കാനുള്ള ലിമിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 50 crores കൂടുതലായിട്ട് ഒരു കാരണവശാലും ഒരേ സമയത്ത് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം അനുസരിച്ച് ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നതിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പറയുന്ന ദി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട് ഓൺ ആൻ ഇൻഡെക്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഇഫ് 80% ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഇൻഡിവിജ്വലി എലിജിബിൾ ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ടോട്ടലായിട്ട് എത്രയാണ് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ എലിജിബിൾ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ്
അതിൻ്റെ 80% വരെയുള്ള സ്റ്റോക്ക് മാത്രമേ ഒരേ സമയത്ത് വിൽപ്പന നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ ആവറേജ് വെയിറ്റേജ് എന്ന് പറയുന്നത് 5% ഓഫ് ദി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ 3 മാസം കൂടുമ്പോഴും റിവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് സെബിക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതാണ് സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെബി ഹാസ് ലെയ്ഡ് ഡൗൺ സം എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഓർ സെഗ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജനറലായിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ഈ പറയുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കൂടി സെയിൽസ് നടത്താനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആണ് പറഞ്ഞത്. ഒന്ന്, ജനറലായിട്ട് ലൈസൻസ് കിട്ടാനായിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞു. രണ്ടാമത്, സ്റ്റോക്കായിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അതിന് വരുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഇനി ക്ലിയറിംഗ് അണ്ടർടേക്ക് ചെയ്യണമെങ്കിൽ സെബി പറയുന്ന ായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഷാൾ ഹാവ് ഓൺലൈൻ സർവൈലൻസ് കേപ്പബിലിറ്റി. നമ്മൾ പറഞ്ഞ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെഷീൻ ട്രേഡിംഗ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കാനും അതിനനുസൃതമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് അണ്ടർടേക്ക് ചെയ്യാനും സാധിക്കുന്ന വിധത്തിൽ ഈ പറയുന്ന ഓൺലൈൻ സർവൈലൻസ് കേപ്പബിലിറ്റി ഉള്ള എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ക്ലിയറിംഗ് കോർപ്പറേഷനിൽ അവരുടെ എൻട്രി എന്ന് പറയുന്നത് അഷുവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൻ്റെ പൊസിഷൻസ്, പ്രൈസസ്, വോളിയം ഓഫ് റിയൽ ടൈം ബേസിസ് ബിസിനസ് undertaken by that particular exchange. ത്രീ ഡീറ്റെയിൽസ് ആളുകൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആകുന്ന വിധത്തിൽ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓർഗനൈസേഷൻസിന് മാത്രമാണ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി രണ്ടാമത് പറയുന്ന ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഹാവ് അറേഞ്ച്മെൻറ്റ് ഫോർ ഡെസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻസ് എബൌട്ട് ട്രേഡ്സ് ക്വാണ്ടിറ്റീസ് ആൻഡ് കോഡ്സ് ഓൺ എ റിയൽ ടൈം ബേസിസ്. ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈനായിട്ട് കാര്യങ്ങൾ നോക്കാനും പഠിക്കാനും ഒന്നും സാധിച്ചോളണം എന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഓർഗനൈസേഷൻസിന് മാത്രമാണ് ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സെബി കണ്ടീഷൻസ് ലെയ്ഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത് പറയുന്ന ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഷുഡ് ഹാവ് ആർബിട്രേഷൻ ആൻഡ് ഇൻവെസ്റ്റർ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം to be operated from all the 4 areas or regions of the country. നമ്മൾ സ്വാഭാവികമായിട്ടും എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റീജിയണൽ ബേസിസ് ആയിട്ടോ അല്ലെങ്കിൽ ഏരിയ ബേസിസ് ആയിട്ടോ ഗ്രീവൻസ് റിഡ്രസൽ ഫോറം അല്ലെങ്കിൽ ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന് മാത്രമേ ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റ് സെക്യൂരിറ്റീസിൻ്റെ പോസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നുകിൽ ഈസ്റ്റേൺ, നോർത്തേൺ, വെസ്റ്റേൺ, ഈസ്റ്റേൺ എന്നൊക്കെ പറയുന്ന റീജിയൺ വൈസ് ആയിട്ടുള്ള റിഡ്രസൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഓരോരോ സിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റിഡ്രസൽ മെക്കാനിസം ഇല്ലാത്ത ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഷുഡ് ഹാവ് സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് മോണിറ്ററിംഗ് ഇൻവെസ്റ്റർ കംപ്ലയൻസ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഇറഗുലാരിറ്റീസ് ഇൻ ട്രേഡിംഗ്.
ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പരാതികൾ കേൾക്കുന്നതിനും ആ കേൾക്കുന്ന പരാതികൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇറഗുലാരിറ്റീസ് പരിഹരിക്കുന്നതിനും ആവശ്യം വരുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതായിട്ടുള്ള എക്സ്ചേഞ്ചുകൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പറയുന്ന ദ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് ദ എക്സ്ചേഞ്ച് വുഡ് ഹാവ് എ സെപ്പറേറ്റ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പേപ്പർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എല്ലാ എക്സ്ചേഞ്ചുകളും നിർബന്ധമായിട്ട് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം നിർബന്ധമായിട്ട് നികത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നറിയുമ്പോൾ മാത്രമേ ആളുകൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. പല പല കാരണങ്ങൾ കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൻ്റെ മൂല്യം നഷ്ടപ്പെടാം, അവർ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിയില്ല എന്ന് വരാം, കമ്പനി അടച്ചു പൂട്ടുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഇൻകത്തിൽ നിന്നൊരു സെപ്പറേറ്റ് പാർട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ സെബി ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്ന ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓർ ദ ക്ലിയറിംഗ് ഹൗസ് ഷാൾ ഹാവ് ദ കപ്പാസിറ്റി ടു മോണിറ്റർ ദി ഓവറോൾ പൊസിഷൻ ഓഫ് ദി മെമ്പേഴ്സ് അക്രോസ് ബോത്ത് ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് ദ അണ്ടർലൈയിങ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഫോർ ദോസ് മെമ്പേഴ്സ് ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബോത്ത്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അണ്ടർലൈയിങ് അസറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നേരിട്ടിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ രണ്ടിലും ഒരേ സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടിസിപ്പൻസിൻ്റെ കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിനും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള മെഷേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്നതിനും പോസിബിലിറ്റിയുള്ള എക്സ്ചേഞ്ചുകൾക്കായിരിക്കും ഡെറിവേറ്റീവ് മാർക്കറ്റ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നതിനും ലൈസൻസ് സെബി പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പറയുന്ന ദ ലെവൽ ഓഫ് മാർജിൻ ഓൺ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഷാൾ ബി റിലേറ്റഡ് ടു ദ റിസ്ക് ഓഫ് ലോസ് ഓൺ ദി പൊസിഷൻ. എന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ളത്. അപ്പോൾ എത്രമാത്രം റിസ്ക്കാണ് സംഭവിക്കാനായിട്ട് സാധ്യത ഉള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഈ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഷാൾ established facilities of electronic fund transfer. ഇപ്പോൾ എല്ലാ ബാങ്കുകളും സാധാരണ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നതാണ് EFT എന്ന് പറയുന്നത്. ആ EFT പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസിന് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഈ വെൻ എ മെമ്പർ ഫെയിൽസ് ടു മീറ്റ് ഇറ്റ്സ് ലയബിലിറ്റീസ് ദ ക്ലിയറിംഗ് ഹൗസ് ഷാൾ ട്രാൻസ്ഫർ ക്ലയൻറ്റ് പൊസിഷൻ ആൻഡ് അസെറ്റ് ടു അനദർ സോൾവെൻ്റ് മെമ്പർ ഓർ ക്ലോസ് ഔട്ട് ഓൾ ഓപ്പൺ പൊസിഷൻസ്. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിസിനസ്സിൽ തകർന്നു പോയി കഴിഞ്ഞാൽ ആ തകർന്നു പോയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ് സോൾവെൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും അതേപോലെ ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്ന എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ്സസ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള അധികാരം ഉണ്ടാകത്തക്ക വിധത്തിൽ മാത്രമേ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ എക്സ്ചേഞ്ചുകൾക്കും റീജിയണൽ ബേസിസിലുള്ള സർട്ടിഫിക്കേഷൻ മാത്രം കൊടുക്കുന്നത്. NSE-ക്കും PSE-ക്കും മാത്രമാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ട് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. പലപ്പോഴും അവരുടെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സോൾവെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനും ഈ എക്സ്ചേഞ്ചിൻ്റെ ബിസിനസ് സ്വാഭാവികമായിട്ടും ക്ലോസ് ചെയ്യുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് സെബിക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഷാൾ ഹാവ്
a separate trade guarantee fund for the trades executed on derivative exchanges. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടാണ്. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫണ്ട് ട്രേഡ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ലൈസൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഡിഫറെൻറ്റ് 3 ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി ഫോർ ദ ഡെറിവേറ്റീവ് മാർക്കറ്റ് റെഗുലേഷൻ ഓർ ഫോർ റെഗുലേറ്റീവ് മാർക്കറ്റ് controlling. And last is measures taken by SEBI for the protection of investors in the derivative market. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ്ചേഞ്ചിന് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെബി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മെഷേഴ്സാണ്. ഒന്നാമത്, ഇൻവെസ്റ്റേഴ്സ് മണി ഹാസ് ടു ബി കെപ്റ്റ് സെപ്പറേറ്റ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഈസ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഓൺലി എഗൻസ്റ്റ് ദ ലയബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്ററിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ആ എക്സ്ചേഞ്ചിൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് സെബി പെർമിറ്റ് ചെയ്യില്ല. ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നതായിട്ടുള്ള ഒരു മെമ്പറുടെ ഫണ്ട് എന്ന് പറയുന്നത് ആ എക്സ്ചേഞ്ചിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സെബി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ ട്രേഡിംഗ് മെമ്പർ ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് ടു എവരി ഇൻവെസ്റ്റർ വിത്ത് എ റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻറ്റ്. ആ എക്സ്ചേഞ്ചിൻ്റെ ടോട്ടൽ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, അവർ അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള റിസ്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണിക്കുന്ന ഒരു റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റർ മെമ്പേഴ്സിനും നിർബന്ധമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എക്സ്ചേഞ്ചുകൾ അതല്ലെങ്കിൽ ഈ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് തേർഡിൽ ദ ഇൻവെസ്റ്റർ വുഡ് ഗെറ്റ് കോൺട്രാക്ട് നോട്ട് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ഫോർ റിസീപ്റ്റ് ഓഫ് ദി ഓർഡർ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി ഓർഡർ. നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള അക്നോളജ്മെൻ്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാമ്പ് ചെയ്ത് സൈൻ ചെയ്ത് നിർബന്ധമായിട്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ട്രാൻസാക്ഷൻസാണ് മിക്കവാറും അണ്ടർടേക്ക് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു അസെറ്റ് പോലും കാണിക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് ഇന്ന ആൾക്ക് ഇത്ര പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻ്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ്, ഇൻ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓൾ ദ മണി പെയ്ഡ് ബൈ ദ ഇൻവെസ്റ്റർ ടുവേർഡ്സ് ദ മാർജിൻ ഓൺ ഓൾ ഓപ്പൺ പൊസിഷൻ ഈസ് കെപ്റ്റ് ഇൻ ട്രസ്റ്റ് വിത്ത് ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നടത്തുന്നത്. എവിടെയാണെങ്കിലും നമ്മളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ആ വിശ്വാസത്തെ അവഗണിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതും മെമ്പേഴ്സിന് നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ചാപ്റ്റർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സ് ആണ്. അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.